സഭാഭൂമി ഇടപാട് കേസിൽ ജൂലൈ ഒന്നിന് നേരിട്ട് ഹാജരാകാൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം. ഫാദർ ജോഷി പുതുവയും ജൂലൈ ഒന്നിന് ഹാജരാകണം. ഭൂമി ഇടപാട് ചോദ്യം ചെയ്ത് നൽകിയ കേസിലാണ് നടപടി. എൻ കെ ഷിജു ചേരുകയാണ്. ഷിജു, കഴിഞ്ഞ തവണ ഹാജരാകാൻ പറഞ്ഞപ്പോൾ ഇളവ് തേടിയിരുന്നു ആലഞ്ചേരി, ഇപ്പോൾ വീണ്ടും നോട്ടീസ്. ശ്രവൺ, സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കരുണാലയം അതുപോലെ ഭാരത് മാതാ കോളേജ് പരിസരത്ത് 1 ഏക്കർ 40 സെന്റ് ഭൂമി വിവിധ വ്യക്തികൾക്കായി വിൽപ്പന നടത്തിയതിൽ വലിയ അഴിമതി ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ജോഷി വർഗീസ് ഒരു കേസ് നൽകിയത്. ഈ ഹർജിയിൽ 6 കേസുകളായി നൽകിയ ഹർജിയിൽ 6 ലും വിചാരണ നേരിടാനായിരുന്നു കോടതി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അതുപോലെ മുൻ സാമ്പത്തിക ചുമതലയുള്ള ജോഷി പുതുവ അടക്കമുള്ളവരോട് നിർദ്ദേശിച്ചത്. ഇന്നിപ്പോൾ ഈ കേസിലെ ഭൂമി വിൽപ്പനയിലെ ഇടനിലക്കാരനായ സാജു വർഗീസ് കുന്നേൽ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു. പക്ഷേ കർദിനാൾ അദ്ദേഹത്തിന്റെ സഭാപരമായ ആവശ്യങ്ങളും പ്രായവും ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചിട്ടില്ല. എന്തായാലും ജൂലൈ 1 നേരിട്ട് ഹാജരായി ജാമ്യമെടുത്ത ശേഷം തുടർ നടപടിയാകാം എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രാവൺ. ശരി ഷിജു.